നമസ്കാരം, ഭാരതഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. ഓണം, ക്രിസ്തുമസ് തുടങ്ങിയ അന്യമതസ്ഥരുടെ ആഘോഷങ്ങളിൽ മുസ്ലിം പങ്കെടുക്കരുതെന്നും ഇത്തരം രീതികൾക്ക് ഇസ്ലാം മതം എതിരാണെന്നുമുള്ള പ്രസ്താവന നടത്തിയ മതപ്രഭാഷകൻ സിംസാറുൽ ഹഖ് ഹുദൈവിക്ക് ഉഗ്രൻ മറുപടി നൽകിയിരിക്കുകയാണ് നൌഷാദ് മംഗലത്തോപ്പ്. യുവാവിന്റെ കുറിപ്പ് ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞു. അയൽക്കാരൻ അന്യമതത്തിലുള്ളവരായതുകൊണ്ട് മാത്രം പട്ടിണിയില്ലാതെ ജീവിച്ചു വളർന്ന ബാല്യങ്ങളെ നിങ്ങൾക്കറിയാമോ എന്നാണ് നൌഷാദ് മംഗലത്തോപ്പ് മതപ്രഭാഷകനോട് ചോദിച്ചത്. ഹുദവിയുടെ പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെയാണ് നൌഷാദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാകുന്നത്. അന്യമതക്കാരനെ നിർമ്മാണ സാങ്കേതിക വിദ്യയിലുണ്ടാക്കിയ അത്യാഡംബര വിദേശ വാഹനങ്ങൾക്കുള്ളിലെ ശീതള കുളിർമയിലിരുന്ന് അന്യമതക്കാരനുണ്ടാക്കിയ വലിയ മൊബൈലും ലാപ്ടോപ്പും ഉപയോഗിച്ച് അന്യമതക്കാരനുണ്ടായ യൂട്യൂബിലൂടെ അന്യമതക്കാരൻ മുതലാളിയുടെ ഫേസ്ബുക്കിലൂടെ സമുദായ വിപ്ലവം നടത്തുന്ന ഹൈടെക് ഉസ്താദെ എന്ന് പറഞ്ഞാണ് നൌഷാദ് തന്റെ കുറിപ്പ് ആരംഭിക്കുന്നത്. അന്യമതക്കാരുടെ കൈകൾ തൊടാത്ത എന്തെങ്കിലും ഒരു വസ്തു താങ്കളുടെ ജീവിതത്തിലുണ്ടോ എന്നും അയലത്ത് പോയി അല്പം ഭക്ഷണം കഴിച്ചതുകൊണ്ടോ കൂട്ടുകാരൊന്നിച്ച് സമയം ചെലവഴിക്കുന്നത് കൊണ്ടോ തകർന്ന് തരിപ്പണമായി പോകുന്നതാണോ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ വിശ്വാസമെന്നും നൌഷാദ് ചോദിക്കുന്നു. ഒരു ദിവസം തുടങ്ങുമ്പോൾ മുതൽ സ്പർശിക്കുന്നതും കാണുന്നതും ഉറങ്ങുന്ന കിടക്കയും കട്ടിലും തലയിണയും എന്തിനെ താങ്കൾ ഇട്ടിരിക്കുന്ന നിക്കർ ഉൾപ്പെടെ അന്യമതക്കാരൻ ഉണ്ടാക്കിയതല്ലേ എന്നാണ് നൌഷാദിന്റെ ചോദ്യം. സമാധാനത്തിന്റെ മതമായ ഇസ്ലാം ഇന്ന് ഒരു പറ്റം തീവ്രവാദികളുടെ കൂടി കൈപ്പിടിയിലായി പോയതിനെ ഇത്തരം മതപ്രഭാഷകരും ഉത്തരവാദിയാണെന്നും പറഞ്ഞാണ് നൌഷാദ് തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് SKSSF വേദിയിൽ മതപ്രഭാഷകൻ ഹുദവി ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് സംബന്ധിച്ച് വിവാദ പ്രസ്താവന നടത്തിയത്. നൌഷാദ് മംഗലത്തോപ്പിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം വായിക്കാം. ശ്രീ സിംസാർ, അന്യമതക്കാരനെ നിർമ്മാണ സാങ്കേതിക വിദ്യയിലുണ്ടാക്കിയ അത്യാഡംബര വിദേശ വാഹനത്തിനുള്ളിലെ ശീതള കുളിർമയിലിരുന്ന് അന്യമതക്കാരനുണ്ടാക്കിയ വലിയ മൊബൈലും ലാപ്ടോപ്പും ഉപയോഗിച്ച് അന്യമതക്കാരനുണ്ടാക്കിയ യൂട്യൂബിലൂടെ അന്യമതക്കാരൻ മുതലാളിയുടെ ഫേസ്ബുക്കിലൂടെ സമുദായ വിപ്ലവം നടത്തുന്ന ഹൈടെക് ഉസ്താദെ, വളരെ ചുരുക്കി ചിലത് പറഞ്ഞോട്ടെ. പ്രളയകാലത്ത് അപകട മരണത്തിൽപ്പെട്ടവരുടെ ജാതിമത രാഷ്ട്രീയം നോക്കാതെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഒരു ഇസ്ലാം ആരാധനാലയം ഒരു മടിയുമില്ലാതെ തുറന്നുകൊടുത്ത മലയാള നാടാണ് താങ്കളുടെയും ജന്മനാട്. അത് മറക്കരുത്. താങ്കളുടെ ഒരു ദിനം തുടങ്ങുന്നതും സ്പർശിക്കുന്നതും കാണുന്നതും ഉറങ്ങുന്ന കിടക്കയും കട്ടിലും തലയണയും എന്തിനെ താങ്കളിട്ടിരിക്കുന്ന നിക്കർ ഉൾപ്പെടെ അന്യമതക്കാരുടെ കൈകൾ തൊടാതെ എന്തെങ്കിലും ഒരു വസ്തു താങ്കളുടെ ജീവിതത്തിലുണ്ടോ? താങ്കളുടെ കുട്ടികളുടെ കയ്യിലിരിക്കുന്ന കളിപ്പാട്ടവും അവരിട്ടിരിക്കുന്ന ഡ്രസ്സും കഴിക്കുന്ന ഭക്ഷണവും ഇതിൽ ഏതാണ് അന്യമതക്കാരൻ തൊടാത്തത്? എന്നിട്ടും നിങ്ങൾ ഇപ്പോഴും സിംസാറുൽ ഹഖ് ഹുദൈവി തന്നെയല്ലേ? കാഫിറൊന്നും ആയിട്ടില്ലല്ലോ. അയൽപ്പക്കത്ത് അന്യമതക്കാരുണ്ടായതുകൊണ്ട് മാത്രം പട്ടിണിയില്ലാതെ ജീവിച്ചു വളർന്ന വലുതായ എത്രയോ ബാല്യങ്ങൾ ഈ സമുദായത്തിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അയൽപ്പക്കത്ത് പോയി അല്പം ഭക്ഷണം കഴിച്ചാലോ? കൂട്ടുകാരനൊന്നിച്ച് സമയം ചെലവഴിക്കുന്നത് കൊണ്ടോ അങ്ങ് തകർന്ന് തരിപ്പണമായി പോകുന്നതാണോ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ വിശ്വാസം? ചുമ്മാതല്ല സമാധാനത്തിന്റെ മതമായ ഇസ്ലാം ഇന്ന് ഒരു പറ്റം തീവ്രവാദികളുടെ കൂടി കൈപ്പിടിയിലായി പോയത്. ഇത്തരത്തിൽ ദീനി വളർത്താൻ ശ്രമിക്കുന്ന നിങ്ങളും അതിനുത്തരവാദിയാണ്. അതും മറക്കരുത്. ഇനിയുമുണ്ട് പറയാൻ ഒരുപാട്, പക്ഷേ നിർത്തുന്നു. സ്നേഹപൂർവം, നൌഷാദ് മംഗലത്തോപ്പ്. ഇങ്ങനെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. മഞ്ചേരിയിൽ നടന്ന SKSSFന്റെ സമ്മേളനത്തിലായിരുന്നു സിംസാറുൽ ഹഖ് ഹുദവിയുടെ ആഹ്വാനം. ഓണസദ്യയിൽ പങ്കെടുക്കരുതെന്നും മിഠായി കഴിച്ച് ഇപ്പോൾ വന്നതേയുള്ളൂ എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറണമെന്നും മതപണ്ഡിതൻ പറഞ്ഞിരുന്നു. കഴിച്ചുവെന്ന് നുണ പറയാൻ പാടില്ലെന്നും അതിനാലാണ് മിഠായി കഴിക്കാൻ പറഞ്ഞതെന്നും ഇയാൾ പറയുന്നുണ്ട്. മുസ്ലിം സമുദായം സംഘടിപ്പിക്കുന്ന പരിപാടികളിലൊക്കെ അവർ വരുന്നുണ്ട്, സംഭാവന തന്ന് സഹായിക്കാറുമുണ്ട്. അതിനാൽ നയപരമായി തന്നെ അവരെ ഒഴിവാക്കണം. ഉത്സവത്തിന് പിരിവിന് വരുമ്പോൾ തരില്ല എന്ന് പരസ്യമായി പറയരുത്. പൂരത്തിന് പിരിവിന് വരുന്ന ആളെ സ്വകാര്യമായി അകത്തേക്ക് വിളിച്ച് പൂരത്തിന് പലരും കൊടുക്കും, ഇത് നിനക്ക് ചായ കുടിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് 50 രൂപ കൊടുക്കണം. എല്ലാവർക്കും 10 രൂപ വെച്ച് കൊടുത്തോളാനും പറയണം. അവർ ഹാപ്പി ആയി പോയിക്കൊള്ളും. ഉത്സവത്തിന് പിരിവ് കൊടുത്തതുമില്ല, കാശ് കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ നമ്മൾ കാര്യങ്ങൾ നയപരമായി തന്നെ കൈകാര്യം ചെയ്യണം. സത്യം പറഞ്ഞ് ട്രിക്കിലൂടെ ഒഴിഞ്ഞു മാറുകയാണ് വേണ്ടതെന്നും ഹുദവി പറയുന്നു. ഇതിനുള്ള മറുപടിയാണ് നൌഷാദ് തന്റെ ഫേസ്ബുക്കിലൂടെ പറയുന്നത്. 2 പ്രളയം അടുപ്പിച്ച് അനുഭവിച്ചവരാണല്ലോ നമ്മൾ മലയാളികൾ. കടുത്ത ദുരന്തകാലത്ത് കൈമേയ് മറന്ന് രക്ഷാപ്രവർത്തനം നടത്തിയവർ. അന്നൊന്നും നമ്മളാരും പരസ്പരം നോക്കി നീ ആരാണെന്നോ നിന്റെ ജാതി ഏതാണെന്നോ ചോദിച്ചിട്ടുമില്ല. കിട്ടിയ ഭക്ഷണം ആരുണ്ടാക്കിയെന്ന് പോലും അന്വേഷിച്ചിട്ടില്ല. ആരെന്നും എന്തെന്നും നോക്കാതെ രക്ഷാപ്രവർത്തനം നടത്തിയവരായിരുന്നു നമ്മളെല്ലാം. എന്നാൽ ഇത്തരം വർഗീയ വിഷമുള്ള പ്രസംഗങ്ങൾ ഈ പൊന്നോണക്കാലത്ത് ഏറ്റവും ജീർണിച്ച ഒന്നായിപ്പോയെന്നാണ് ഭാരതഭൂമിക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ന്യൂസ്.